അപ്പൊ എല്ലാവർക്കും നമ്മുടെ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ വൈകുന്നേരമായി, ഒരു 6 മണിയൊക്കെ ആവാറായി. അപ്പൊ ഇന്ന് രാവിലെ മുതലേ കച്ചുവിന് സ്കൂളില് എന്താണ് കച്ചു പരിപാടി പറയും? ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കണം. രാവിലെ പൂവുണ്ടാക്കി ഓൺലൈനില്. എന്താ അതിന്റെ പേര്? ഒറിഗാമി. ഒറിഗാമി ഫ്ലവർ ആണ് ഉണ്ടാക്കിയത്. ഇപ്പൊ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഡ്രസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഡ്രസ്സ് കമ്മല് മാറിയില്ല അല്ലെ? മാലയല്ല ഇത്, പിന്നെ മാലയുണ്ട്, പിന്നെ ചെരുപ്പ് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഇട്ടിട്ട് ഇപ്പൊ കച്ചുവിനെ കാണിക്കാം. അപ്പൊ ഞാനപ്പോ അത് വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു. ഇതുപോലൊക്കെ ചെയ്യുന്ന കുട്ടികളുണ്ടാവുമല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ. സ്കൂളിലൊക്കെ അങ്ങനെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറയുമ്പോഴ് അപ്പൊ പേപ്പർ കൊണ്ട് ഉണ്ടാക്കണമൊന്നും എടുത്തില്ല കേട്ടോ. അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ കാണിച്ചു തരാം. ആദ്യം നമുക്ക് കച്ചുവിനെ കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് സുന്ദരിയാക്കി എടുക്കാം. അപ്പൊ രാവിലെ 10 മണിക്കായിരുന്നു ഫ്ലവർ മേക്കിംഗ്. അപ്പൊ അതിന്റെ കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് കാണാം. അപ്പൊ ഞങ്ങള് കച്ചുവിനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് സുന്ദരിയാക്കാൻ പോണേന്. അപ്പൊ ഞാനൊന്ന് സ്പീഡിൽ കാണിച്ചു തരാം കേട്ടോ എങ്ങനെ മേക്കപ്പ് ചെയ്യണേന്ന്. നമ്മുടെ കച്ചുവിന് നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ലൈറ്റ് ആയിട്ട് ഒരു മേക്കപ്പ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അതിന്റെ ആവശ്യമുള്ളൂ അല്ലെ കുട്ടികളല്ലേ, അതിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ ഞങ്ങള് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വരാട്ടോ. കച്ചുവിന്റെ അമ്മ ഇനി കച്ചുവിനെ ഡ്രസ്സ് ചെയ്യിക്കാൻ പോണു. കച്ചു റെഡി ആയി കഴിഞ്ഞ്. അപ്പൊ ഇതേ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയത് ആരാന്ന് പറയണ്ടേ? ഇതുണ്ടാക്കിയത് ഞങ്ങളുടെ അപ്പയാണ് ഇത് ഉണ്ടാക്കിയത്, കച്ചുവിന്റെ അപ്പ. അപ്പൊ അതേ ചെരുപ്പ് ഇട്ട് അങ്ങോട്ട് നമുക്ക് മുകളിലേക്ക് കാണിക്കാം അല്ലെ. അപ്പൊ ചെരുപ്പ്, ന്യൂസ് പേപ്പറിന്റെ ചെരുപ്പ്, പിന്നെ ഇതെന്താ ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലവറൊക്കെ വെച്ചിട്ട് ഇവിടെ ഒരു ബെൽറ്റ് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മാലയുണ്ട്. അപ്പൊ മാലയൊക്കെ ഞങ്ങൾ ഇപ്പൊ തന്നെ, മാല ഇനി ഇല്ലാണ്ടിരിക്കണ്ടെന്ന് വെച്ചിട്ട് മാലയൊക്കെ ഇപ്പൊ തന്നെ റെഡിയാക്കി. പിന്നെ ഇതെന്താ ചെയിൻ ഉണ്ട് കയ്യില്. അങ്ങനെ കണ്ടിരിക്കും കച്ചു, കച്ചുവിനെ ഞാൻ കാണിച്ചു തരാം. അതെ ഇവിടെ ഇതുണ്ട്, ഈ കയ്യിലുണ്ട്. അതെ കച്ചുവിന് മേക്കപ്പ് ഒക്കെ എങ്ങനെയുണ്ട്? മുടിയൊക്കെ ഞങ്ങൾ കെട്ടി വെച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറയിലത്തെ ബോയൊക്കെ കാണണ്ടേ, അതിന് വേണ്ടിയിട്ട് മുടി കെട്ടി വെച്ചു. അപ്പൊ അതേ ഇങ്ങനെ 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 താഴേക്ക് കാണിച്ചു തരാം കേട്ടോ. അല്ല ഫ്രില്ലൊക്കെ വെച്ച് അടിപൊളിയാക്കി. ചെരുപ്പ് വരെ ന്യൂസ് പേപ്പറിൽ ചെയ്തിട്ടുണ്ട് കച്ചു. ഇപ്പൊ നമുക്കിത് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇട്ടുണ്ടോ പോല, കുഴപ്പമില്ലല്ല. ഔ അതവിടെ തൊട്ട സാറില്ല, തൊടണ്ട. മേക്കപ്പ് ഒക്കെ പോവൂ. കിർത്തിയാ കിരീടം ഒന്ന് എടുത്ത് വെച്ചെടുത്തേ കൊച്ചിന്, എടുത്ത് വെച്ചെടുക്കും. കിരീടധാരണം കഴിഞ്ഞ്, ആ കിരീടധാരണം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കമ്മലൊക്കെ കണ്ട, കമ്മലൊന്നും എടുക്കട്ടെ കച്ചു. കമ്മല് ഇതുപോലെ അതെ പേപ്പറിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത്. ക്ലിയർ ആവണ്ട, ക്ലിയർ ആവണല്ലോ. ആ ഇപ്പൊ ക്ലിയർ ആവണ്ട്.
ഇതുപോലെ നമ്മളിങ്ങനെ പേപ്പറിൽ ഉണ്ടാക്കി എടുത്ത് ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് എന്നിട്ട് അത് തന്നെ ഇട്ട് കൊടുത്ത് അതുപോലെ അടിപൊളി അത് മാലൊക്കെ നല്ല വൈകിട്ട് അച്ചു. അപ്പൊ അച്ചു എങ്ങനെ ഉണ്ടെന്ന് എല്ലാരും പറയണം കേട്ടാ. ചിരിച്ചേ. ഇതാണ് കച്ചുവിന്റെ ന്യൂസ് പേപ്പറിന്റെ പരിപാടികള്. ഇന്നലെ ഇതിരുന്ന് ഉണ്ടാക്കി, അങ്ങനെ ഒരുപാട് നേരമൊന്നും എടുത്തില്ല, പെട്ടെന്നൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ ഇത് ബാക്കിയൊക്കെ മാലകത ഇപ്പൊ അങ്ങനെ ഉണ്ടാക്കി എടുത്തോളൂ. മാല ഇല്ലാത്ത കുറവ് വേണ്ടാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ കൊള്ളാം. ഇനി കച്ചു ഒരു നടക്കലൊക്കെ ഉണ്ട്, ഫാഷൻ ഷോ അല്ലേ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു നടക്കലൊക്കെ ഉണ്ട്. ഡ്രസ്സൊക്കെ ആരാ ഉണ്ടാക്കി തന്നെന്ന് പറയും. അപ്പൊ എപ്പിരുന്ന് ചെയ്ത് ഇതൊക്കെ? പിന്നെ കമ്മല്, പിന്നെ മാല ഇപ്പൊ ഉണ്ടാക്കിയില്ലേ. കയ്യിലേക്ക് കണ്ടെ കയ്യിലെ. അയ്യോ പുളിയാണല്ലോ. ബോയ് എവിടെ? സൈഡ് ബോ കണ്ടെ. ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ പ്രാർത്ഥിക്കണം അല്ലേ. എല്ലാവർക്കും കിട്ടൂല, ആർക്കാ കിട്ടണത് അത് സന്തോഷം അല്ലേ, കിട്ടിയ സന്തോഷം. അപ്പൊ ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാലോ. അപ്പൊ ഞങ്ങളുടെ കച്ചു ന്യൂസ് പേപ്പറിന്റെ ഡ്രസ് ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടുണ്ട്. ഇനി അതെടുത്ത് അയച്ചു കൊടുക്കണ്ടേട്ടാ. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നല്ലേ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും ഷെയറും ഒക്കെ തരണട്ടാ. സബ്സ്ക്രൈബ് ചെയ്യാനും പറഞ്ഞേക്കും നമ്മുടെ ചാനല്. അപ്പൊ ആർക്കെങ്കിലും സ്കൂളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്നൊക്കെ ചെയ്തതാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനല്. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ അയച്ചു കൊടുക്കട്ടെ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.